ഇന്ന് നമുക്ക് സാധാരണ നടക്കുന്ന കാര്യങ്ങളെ എങ്ങനെ സിമ്പിളായി പറയാമെന്ന് നോക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ പറയാണ് പക്ഷികൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷികൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം പക്ഷികൾ എന്നുള്ളതിന് ബേർഡ്സ് ആണ്, പാടുക എന്നുള്ളതിന് സിംഗ് ആണ്. ഇത് രണ്ടും നമുക്കറിയാം അല്ലേ? സാധാരണഗതിയിൽ നമുക്കറിയാം ബേർഡ്സ്, സിംഗ്. അപ്പോൾ ഇതിനെ എങ്ങനെ ബന്ധിപ്പിക്കണം? ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ഏറ്റവും ലാസ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റായ എക്സസൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടാലുടൻ ആ എക്സസൈസ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോ കുഞ്ഞു വാക്കുകളിലൂടെയും എങ്ങനെ ഇംഗ്ലീഷിൽ സെൻറ്റൻസ് എത്തിക്കാൻ പറ്റും എന്നത് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കൂ. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ മനസ്സിലാക്കിയാൽ അപ്പോഴപ്പോഴുള്ള കാര്യങ്ങളെ നമുക്ക് എളുപ്പം പറയാൻ പറ്റും. ഇപ്പോൾ ബേർഡ്സ്, സിംഗ്, ഈ രണ്ടിനെ എങ്ങനെ ബന്ധിപ്പിക്കാൻ പറ്റും? ഇവിടെ മനസ്സിലാക്കേണ്ടത് ബേർഡ്സ് എന്ന, അതായത് പക്ഷികൾ പാടുകയാണ്, അതാണ് പാടിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കേണ്ടുന്ന ഓക്സിലിയറി വെർബ് അഥവാ സഹായക ക്രിയകളാണ് ഈസ്, ആം, ആർ പ്ലസ് ഐ എൻ ജി ഫോം. മനസ്സിലായല്ലോ? അതായത് ഇവിടെ ഇത് എവിടെയാണ് ചേർക്കേണ്ടത് എന്നാണ് ഇനി നമുക്കറിയേണ്ടത്. ഈസ്, ആം, ആർ പ്ലസ് ഐ എൻ ജി ഫോം. ഓക്കെയാണോ? അപ്പോൾ ഇത് എവിടെ ചേർക്കുക എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ അറിയാം ഒരാളോ അല്ലെങ്കിൽ ഒരാളുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ അത് സിംഗുലറാണല്ലേ. പക്ഷേ ഐയും യു ഒക്കെ ഒരാളെ ഉള്ളെങ്കിലും അവിടെ എന്താണത്, അതിന് നമ്മൾ പ്ലൂറലായിട്ടാണ് കൂട്ടുന്നത്. അതായത് കുറേ പേരുടെ കൂട്ടത്തിലാണ് അതിന് കൂട്ടുന്നത്. അതുകൊണ്ട് അത് അവിടെ കിടക്കട്ടെ. നമുക്ക് സിംഗുലറായ, അതായത് ഒരാൾ മാത്രം, ഇപ്പം നമ്മൾ പറഞ്ഞ കിളികൾ പാടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ, പക്ഷികൾ പാടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ കുറേ ആളുകളുണ്ട്. എന്നാൽ പക്ഷി പാടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ, അതായത് ബേർഡ് ആണെങ്കിൽ എന്ത് തീർക്കണം? ബേർഡ് ആണെങ്കിൽ നമ്മൾ ഈസ് പ്ലസ് ഐ എൻ ജി വെർബ്. ഇവിടെ വെർബ് ഏതാണ്? സിംഗ് ആണല്ലേ. ബേർഡ് ഈസ് സിംഗിങ്. ബേർഡ് ഈസ് സിംഗിങ്. അപ്പോൾ ബേർഡ്സ് ആണെങ്കിൽ ഈസിൻ്റെ പ്ലൂറലായ ആറാണ് ചേർക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ വരും? ബേർഡ്സ് ആർ സിംഗിങ്. ഓക്കെയാണോ? ആലോചിച്ച് നോക്കുക. അതായത് ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ ഈസും അതോടൊപ്പം ഐ എൻ ജി ചേർത്ത വെർബും ചേർക്കണം. ഓക്കെ, ഞാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, അവൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, അവൾ പോകുകയാണ്, ഞാൻ വരികയാണ് എന്നൊക്കെ പറയില്ലേ. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സംഭവം പറയാൻ ഉപയോഗിക്കുന്നതാണിത്. നമ്മൾ സാധാരണ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്നാണ് പറയുക. അപ്പോൾ ഒരാൾ ഇപ്പോൾ ബേർഡ് ആണെങ്കിൽ ബേർഡ് ഈസ് സിംഗിങ്. കുറേ ബേർഡ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ എന്ത് പറയും? ബേർഡ്സ് ആർ സിംഗിങ്. അപ്പോൾ ഞാൻ പാട്ട് പാടുകയാണെന്നാണെങ്കിലോ, ഐ ആണ്, ഐ അല്ലേ ഞാൻ. അപ്പോൾ ഐയുടെ കൂടെ ഏതാണ്? ഈസും അല്ല, ആറും അല്ല. അവിടെ ഏതായിരിക്കും അപ്പം? ആം ആയിരിക്കും. ഈ ഐ ആം സിംഗിങ്. ഒന്ന് ചിന്തിച്ച് നോക്കൂ. ബേർഡ്സ്, ബേർഡ്സ് ആർ സിംഗിങ്. ബേർഡ് ഈസ് സിംഗിങ്. ഐ ആം സിംഗിങ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടിയോ? അതായത് ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ, ഒരാളെന്ന് പറയുമ്പോൾ അത് ഹീ ആവാം, ഷീ ആവാം, രാജു ആവാം, ലീല ആവാം, ചൈൽഡ് ആവാം, മാൻ ആവാം, ബേഡ് ആവാം, കവ് ആവാം, എന്തു ആവാം. അതേ ഉള്ളെങ്കിൽ അവിടെ ഈസ് പ്ലസ് ഐ എൻ ജി വെർബും, എന്നാൽ നമ്മൾ പറഞ്ഞ പ്ലൂറൽ ഫോമാണെങ്കിൽ അവിടെ, പ്ലൂറൽ എന്ന് പറഞ്ഞാൽ കുറേ പേര്, ഒന്നിൽ കൂടുതലുള്ളതെല്ലാം പ്ലൂറലാടോ, അത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ? വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കറക്റ്റായിട്ട് വരും. മാക്സിമം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. കുറച്ച് ലൈക്സിൻ്റെ ഒരു കുറവ് എനിക്കുണ്ട്. അതപ്പോൾ നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ച് അത് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരാളെ ഉള്ളെങ്കിൽ ഈസ് പ്ലസ് ഐ എൻ ജി ആണ്. ഒന്നിലധികം പേരുണ്ടെങ്കിൽ അത്, അതുപോലെ യുവും അതിനകത്ത് വരും കേട്ടോ. ആർ പ്ലസ് ഐ എൻ ജി ആണ്. ഐ ആണ് വരുന്നതെങ്കിൽ ഐ ആം പ്ലസ് ഐ എൻ ജി. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കോ. മേരി ഇപ്പോൾ ജോലി ചെയ്യുകയാണ് അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേരി ഈസ് വർക്കിംഗ് അല്ലേ. മേരി ഈസ് വർക്കിംഗ്. ഇപ്പോൾ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ, ദേ അല്ലേ അവർ, ദേ
ആർ വർക്കിംഗ്. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ ഐ ആം വർക്കിംഗ്. നീ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് യു ആർ വർക്കിംഗ്. ഓക്കെ ആണോ? അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഇപ്പോൾ അവർ പോകുകയാണ് അല്ലെങ്കിൽ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്, അവർ പോവുകയാണ്. അവർ എന്നുള്ളത് ദേ, പോവുക എന്നുള്ളതിന് ഗോ. അപ്പോൾ ഒന്ന് പറഞ്ഞേ, അപ്പോൾ ഈ ഫോംസ് പഠിക്കണം, അതിൻ്റെ ആ മലയാള രീതി പഠിക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ വർത്താനം പറയാൻ എളുപ്പമായിരിക്കും. ദേ ആർ ഗോയിങ്. അവർ പോവുകയാണോ എന്നാണെങ്കിൽ അതേ ആറിലെ ആ ഓക്സിലറി വെർബായ ആറിനെ നമ്മൾ ആദ്യം എഴുതിയാൽ അത് അവിടെ പോകുകയാണോ എന്നാവും. ആർ ദേ ഗോയിങ്. ഓക്കെ, അപ്പോൾ ദേ ആർ ഗോയിങ്, അവർ പോകുകയാണ്. അവർ പോകുകയാണോ, ആർ ദേ ഗോയിങ്. അപ്പോൾ നമുക്കറിയാം പോവുകയാണ് എന്നാണെങ്കിൽ ദേ ആർ ഗോയിങ്, എന്നാൽ പോവുകയല്ല എന്നാണെങ്കിൽ ദേ ആർ നോട്ട് ഗോയിങ്. നോട്ട് ഇറ്റ്, അവിടെ നോട്ട് ആഡ് ചെയ്യുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദേ ആർ, അതായത് ഓക്സിലറി വെർബിനൊപ്പമാണ് നമ്മൾ നോട്ട് ആഡ് ചെയ്യുന്നത്. ദേ ആർ നോട്ട് ഗോയിങ്. അപ്പോൾ ആർ ദേ ഗോയിങ് ചേർത്തല്ലോ. ഇനി അവർ എവിടേക്കാണ് പോകുന്നതെന്നാണെങ്കിൽ എവിടെ എന്നുള്ളതിനെന്താണ് വെയർ. ആർ ദേ ഗോയിങ്ങിൻ്റെ തൊട്ടും വേർക്കോ വെയർ ആർ ദേ ഗോയിങ്, അവരെവിടെയാണ് പോകുന്നത്. മനസ്സിലായോ? അതായത് ദേ ആർ ഗോയിങ് അവർ പോവുകയാണ്, ദേ ആർ നോട്ട് ഗോയിങ് അവർ പോവുകയല്ല. ആർ ദേ ഗോയിങ് അവർ പോവുകയാണോ, വെയർ ആർ ദേ ഗോയിങ് അവരെവിടെയാണ് പോകുന്നത്. ഇനി അവർ പോവുകയല്ലേ, ആരിൻ്റെ ദേ ഗോയിങ്. അപ്പോൾ അവർ പോകുമല്ല എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് ഗോയിങ് എന്നാണ് നമ്മൾ പറഞ്ഞത്. പോവുകയാണ് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുക അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താവും? ഈ ആറിൻ്റെ പുറത്തിറക്കും മുമ്പേ നമ്മൾ ആറിനെ പുറത്തിറക്കിയ പോലെ. അപ്പോൾ ആറിൻ്റെ ദേ ഗോയിങ്. അപ്പോൾ നോക്കൂ, അവൾ പോവുകയാണെന്നാണെങ്കിലോ ഷീ ഈസ് ഗോയിങ്. അവൾ പോവുകയല്ല എന്നാണെങ്കിൽ ഷീ ഈസ് നോട്ട് ഗോയിങ്. അവൾ പോയിക്കൊണ്ടിരിക്കുകയല്ല അല്ലെങ്കിൽ പോവുകയല്ല, ഷീ ഈസ് നോട്ട് ഗോയിങ്. അവൾ പോകുന്നില്ല അല്ലെങ്കിൽ അവൾ പോകുകയാണോ എന്നാണെങ്കിൽ ആ ഈസിനെ മുമ്പിലെടുക്കുക, ഈസ് ഷീ ഗോയിങ്. ഓക്കെയാണോ? അവൾ പോവുകയല്ലേ. ഇപ്പോൾ പോവുക അല്ല എന്ന് പറയുമ്പോൾ എന്ത് വരും? ഷീ ഈസ് നോട്ട് ഗോയിങ്. അവൾ പോവുകയല്ലേ എന്നാകുമ്പം ഈസിൻ്റെ ഷീ ഗോയിങ്. ഓക്കെ ആണോ? ഇസിൻ്റെ ഷീ ഗോയിങ്. അപ്പോൾ നോക്കിക്കോളൂ, ഷീ ഈസ് ഗോയിങ്, ഷീ ഈസ് നോട്ട് ഗോയിങ്, ഈസ് ഷീ ഗോയിങ്, ഷീ ഈസ് നോട്ട് ഗോയിങ്ങിനെ തിരിച്ചിടുമ്പോൾ ഈസിൻ്റെ ഷീ ഗോയിങ്. അപ്പോൾ അവിടുത്തെ ആമും ഈസും ആറും ഐ എൻ ജിയും ചേർക്കുന്ന ആ ഒരു രീതിയും അത് ഏതിനകത്താണ് എന്നത് നിങ്ങൾക്ക് മനസ്സിലായി. അതായത് ഇപ്പോൾ ഐ ചേർ വരുമ്പോൾ അവിടെ ആം പ്ലസ് ഐ എൻ ജി, അല്ല ഐ ആം ഗോയിങ് ഐ ആം റീഡിങ് ഐ ആം ഗോ ഷീപ്പ് സ്ലീപ്പിംഗ്. എന്നാൽ വി യു ദേ എന്നിവ, അതായത് പ്ലൂറലിൻ്റെ കൂടെ ആർ പ്ലസ് ഗോയിങ് റീഡിങ് റൈറ്റിംഗ് ജമ്പിങ് വാക്കിംഗ്. എന്നാൽ ഹീ ഷീ ഇറ്റ് അതുപോലെ മേരി ഇങ്ങനെ പേര് വരുമ്പം ഈസ് ഗോയിങ് ഈസ് റീഡിങ് ഈസ് സ്ലീപ്പിംഗ് എന്നും വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് നമ്മുടെ എക്സസൈസ് ഒന്ന് നോക്കാം. നമ്മുടെ എക്സസൈസ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അവർ പാടിക്കൊണ്ടിരിക്കുകയാണോ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അവൾ എങ്ങോട്ടാണ് അല്ലെങ്കിൽ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഫോർത്ത് ക്വസ്റ്റ്യൻ. ആൺകുട്ടികൾ പൂന്തോട്ടത്തിൽ കളിക്കുകയാണ്, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. അവൾ സ്കൂളിലേക്ക് പോകുകയല്ലേ, അവൾ സ്കൂളിലേക്ക് പോകുകയല്ലേ. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഈ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.